നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ജിഞ്ചർ ടീ അഥവാ ഇഞ്ചി ചായ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. നമ്മളിവിടെ രണ്ടു പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് ജിഞ്ചർ ടീ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിക്കുക, അതായത് 250 ml. അതോടൊപ്പം തന്നെ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത്. ഇഞ്ചിയുടെ കഷ്ണം ചതച്ചു മാത്രമേ ചേർക്കാവൂ, ഒരു കാരണവശാലും ഇഞ്ചിയുടെ പേസ്റ്റ് ചേർക്കരുത്. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഇത് തിളപ്പിക്കാൻ വയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ചായപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് ഉടനെ തന്നെ ഇളക്കുക. ഒരു കപ്പ് ചായയ്ക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി എന്ന കണക്കിലാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം 15-20 സെക്കൻഡ് നേരം ഇതുപോലെ ചായപ്പൊടി ചേർത്ത് തിളപ്പിക്കുക. പിന്നീട് ഉടനെ തന്നെ ഇതിലേക്ക് 1 കപ്പ് പാല് ചേർക്കുക. അത്യാവശ്യം ചൂടുള്ള പാല് ചേർക്കുന്നതായിരിക്കും നല്ലത്. പാല് എളുപ്പത്തിൽ ചൂടാക്കുന്നതിനായിട്ട് 1 കപ്പിലെടുത്ത് മൈക്രോവേവിൽ 1 മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും. പാലിനോടൊപ്പം തന്നെ പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ 1:1, അതായത് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ചേർത്താണ് ഇഞ്ചി ചായ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ റേഷ്യോയിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. വീണ്ടും തുടർച്ചയായിട്ട് 1/2 മിനിറ്റ് നേരം കൂടി ഇളക്കി കൊടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ ചായ തിളച്ചു പൊങ്ങി പാത്രത്തിന് വെളിയിൽ പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജിഞ്ചർ ടീക്ക് അതിൻ്റെ രുചിയോടൊപ്പം തന്നെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, സാധാരണ ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ, ഗ്യാസ് ഇതൊക്കെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ ഇതുപോലെ ഇഞ്ചി ചേർത്ത് ജിഞ്ചർ ടീ ആക്കി കുടിക്കുമ്പോൾ അത് ഒഴിവാക്കാൻ സാധിക്കും. ഇതിപ്പോൾ 1/2 മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇത് അരിച്ചെടുക്കുക. ചായപ്പൊടി കൂടുതൽ നേരം ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ചായയുടെ ടേസ്റ്റ് മാറിപ്പോകും. അരിച്ചെടുത്ത ചായ ചായക്കടയിലൊക്കെ അടിക്കുന്നത് പോലെ ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതിനൊരു ടെക്നിക്കുണ്ട്. ഒഴിക്കാൻ തുടങ്ങുമ്പോൾ കപ്പുകൾ തമ്മിൽ അടുപ്പിച്ചു പിടിക്കുക. പിന്നീട് ഒഴിക്കും തോറും കപ്പുകൾ തമ്മിലുള്ള അകലം കൂട്ടുക. ഒരു പ്രാവശ്യമെങ്കിലും ഈ ജിഞ്ചർ ടീ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.